നമസ്കാരം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു കാശും പിടിപാടുമുള്ളവർക്ക് രക്ഷപ്പെടാൻ വഴികൾ ഏറെയുണ്ടോ എന്ന് സാധാരണക്കാർക്ക് സംശയം തോന്നുന്നതിൽ അതിശയമുണ്ടാവില്ല ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും പോകുന്നതോടൊപ്പം ആരോഗ്യമേഖലയിൽ ആശങ്ക പടർത്തി മഞ്ഞപ്പിത്തം പടരുന്ന വാർത്തയുമുണ്ട് എന്തൊക്കെ കാര്യങ്ങളിൽ ജാഗ്രത വേണം അനുബന്ധ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്തൊക്കെ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായങ്ങളും വിശദമായി നമ്മൾ തേടുന്നുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്ത് ആവർത്തിച്ചു വരുന്ന ഗുണ്ടാ വിളയാട്ടങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇന്ന് സംഭവിച്ചത് പരിശോധിക്കുന്നു സ്വാഗതം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പന്തീരങ്കാവ് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളും വിശദാംശങ്ങളും ഒക്കെ തന്നെയുണ്ട് പ്രതിക്ക് പോലീസിന്റെ ഒത്താശയോ പന്ദീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിക്ക് രക്ഷ പോലീസ് രാഹുൽ പി ഗോപാൽ പോലീസ് ഒത്താശയോടെ രാജ്യം വിട്ടു ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നതായാണ് വിവരം നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ നഷ്ടമായെന്ന പെൺകുട്ടിയുടെ മാതാവ് ഫോറിനോട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇവൻ സത്യസന്ധനാണെങ്കിൽ അപ്പം അതിൽ നിന്ന് തന്നെ ഒരു കള്ളനാണെന്ന് നമുക്ക് മനസ്സിലായല്ല ഇവനെല്ലാം ഇതിനും മുഴുവൻ ഒത്താശ ചെയ്തേക്കുന്നത് പന്തീരാങ്കാവ് പോലീസുകാരാണ് അവരാണിതിനു മുഴുവൻ ഒത്തു ശരിക്കും ഒരു തോക്ക് നിങ്ങൾ എൻ്റെ കയ്യിൽ തറിയണമെങ്കിൽ ഞാൻ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലും എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും എൻ്റെ മകൾക്ക് വേണ്ടി നീതി ഇന്നിവിടെ ഇല്ല ഈ ഭരണകൂടം എന്തിനെ കേസ് അന്വേഷണം ഫറൂഖ് എ സി പി സാജു കെ ഇബ്രാഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഏറ്റെടുത്തു രാഹുൽ രണ്ടു ദിവസം മുൻപ് കോഴിക്കോട് നിന്ന് കടന്നതായും കണ്ടെത്തൽ അതേസമയം രാഹുൽ വിവാഹ തട്ടിപ്പുകാരനാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിട്ടില്ലെന്നും മൂന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം പറവൂരിലെ പെൺകുട്ടിക്ക് അറിയാമായിരുന്നുവെന്നും രാഹുലിന്റെ കുടുംബം പറഞ്ഞു എന്നാൽ പെൺകുട്ടിയുടെ പിതാവ് ഇക്കാര്യം നിഷേധിച്ചു കുട്ടിയോടും പറഞ്ഞിട്ടുള്ളത് അവൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ അപ്പോൾ അത് നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്നുള്ള രീതിയാണ് ഇത്ര വേണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് കുറവാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് അതനുസരിച്ചിട്ട് മകളോട് പ്രതികരിച്ചിട്ടുണ്ട് പിന്നീട് അത് അവർ മറ്റ് രീതിയിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നറിയാൻ കഴി അവർ പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ ഞങ്ങൾ ഇരുപത്തിയാറ് പേരാണ് അവിടെ ചെന്നത് കുട്ടികളടക്കം അപ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എൻ്റെ മകളാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എൻ്റെ ഭാര്യയ്ക്കും മറ്റുള്ളവർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര വികൃതമായിരുന്നു മുഖം പക്ഷേ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ രണ്ട് എൻഗേജ്മെൻ്റ് നടന്ന നടന്നതാണെന്നും പിന്നീട് ആ കുട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് കോട്ടയത്ത് ഒരു ഡോക്ടർ ആയിട്ടാണ് അത് ബന്ധമുണ്ടായിരുന്നത് ിൽ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശാരീരികമായിട്ടുള്ള പീഡനം പീഡനമേൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനക്ക് അപമാനം വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവര് അവരെ അന്വേഷണ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് നോട്ടീസ് തൽസ്ഥിതി റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനകം നൽകാൻ നിർദ്ദേശം ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ വിശദാംശങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് ആദ്യമായി ദീപക് ധർമ്മടത്തിലേക്കാണ് പോകുന്നത് കോഴിക്കോട് നിന്ന് ദീപക് കാര്യത്തിൽ ഒരു പുതിയ അന്വേഷണ സംഘം വരുന്നു അതുകൊണ്ടുതന്നെ അന്വേഷണ പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടും ഇപ്പോൾ തന്നെ ഈ പ്രതിസ്ഥാനത്തുള്ളയാൾ രാജ്യം വിട്ടു എന്ന വാർത്ത വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ അന്വേഷണ സംഘത്തിന് എല്ലാ രേഖകളും ആവശ്യമാണ് ഏത് രീതിയിലായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക ക്രിസ്ത്യനായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതി രാജ്യം വിട്ടു എന്നുള്ളത് തന്നെയാണ് രാജ്യം വിട്ടു സിംഗപ്പൂരിലേക്ക് കടന്നു ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്ക് വിമാനമാർഗം കടന്നു ബംഗളൂരുവിലേക്ക് റോഡ് മാർഗം പോയി എന്നുള്ളത് പോലീസ് സ്ഥലപ്പത്തുനിന്നും കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈ പ്രതിയായതിനു ശേഷം ഇയാൾ അത്തരത്തിൽ രാജ്യം വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഈ കാര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഈ ഇരയുടെ കുടുംബം പരാതി നൽകിയതിനു ശേഷമാണ് പോലീസ് ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറായത് ആദ്യം പന്തീരങ്കാവ് പോലീസ് ഈ കേസിൽ കൃത്യമായ കൃത്യവിലോപം കാണിച്ചു എന്നുള്ളത് വേണം നമുക്ക് വിലയിരുത്താൻ പക്ഷേ എന്നാൽ ഇപ്പോൾ കേസിന്റെ അവസ്ഥ കേസ് അന്വേഷണ ചുമതലയിൽ നിന്നും നേരത്തെ ഉണ്ടായിരുന്ന ഐ പി സരിൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റിക്കഴിഞ്ഞു ആ കേസിന്റെ അന്വേഷണം ഡിവൈഎസ്പി തലത്തിലേക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു സാജു കെ എബ്രഹാം ആണ് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏഴംഗ പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ കേസ് ഡയറി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു മറ്റൊന്ന് സമാന്തരമായി പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ അന്വേഷണം നടക്കുന്നു ഇന്ന് രാത്രിക്ക് മുൻപ് തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് പോലീസ് തലപ്പത്ത് നിന്നുള്ള നിർദ്ദേശം എന്നുള്ളത് അറിയാൻ സാധിച്ചത് ഏതായാലും ഈ ഗാർഹിക പീഡനം അതുപോലെ തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യം കൃത്യമായി സെക്ഷൻസ് ചേർക്കാൻ ഐ പി സി മുന്നൂറ്റി എട്ട് അതുപോലെ മുന്നൂറ്റിയേഴ് വകുപ്പുകളൊക്കെ ചേർക്കേണ്ട ഒരു കേസിൽ അതുണ്ടായില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ തലപ്പത്ത് നിന്നുള്ള നിഗമനം ഏതായാലും ഈ കേസിൽ പ്രതിക്കൊപ്പം പോലീസിലെ ചിലർ നിന്നോ എന്നുള്ളത് പോലീസ് തലപ്പത്ത് െന്നും അത്തരം സൂചന ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുകയും ഉന്നതതലത്തിലുള്ള അന്വേഷണം ഏർപ്പെടുത്തുകയും പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഈ ഉദ്യോഗസ്ഥരെ പന്തീരും നിന്നുള്ള ഐ പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുകയും ചെയ്തത് ഇനിയിപ്പോൾ ഈ പറയുന്ന ഇരയുടെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തൽ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തൽ തുടർ നടപടികളിലേക്ക് കടക്കുക ലുക്കൌട്ട് നോട്ടീസ് ഓൾറെഡി പുറപ്പെടുവിച്ചു കഴിഞ്ഞു കാരണം രാജ്യം വിട്ട സാഹചര്യത്തിലാണ് ഈ ജർമ്മനിയിലെ കമ്പനിയിൽ ഉൾപ്പെടെ കേരള പോലീസ് അതിൽ ഇടപെടൽ നടത്തും എന്നുള്ള സൂചനകളും നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നും പോലീസ് തലപ്പത്തു നിന്നും ലഭിക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന് ശേഷമാണ് ഈ കേസിൽ ഒരനക്കം വയ്ക്കുകയും പോലീസിന്റെ മുട്ടാപ്പോക്ക് നയം മാറുകയും ചെയ്തത് എന്നുള്ളത് വസ്തുതയാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നു ഒന്ന് കേസിന്റെ കുറ്റകൃത്യം അന്വേഷിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ സ്കോഡിന്റെ അന്വേഷണം മറ്റൊന്ന് പോലീസിന്റെ വീഴ്ച സംബന്ധിച്ചുള്ള അന്വേഷണം ഈ രണ്ട് അന്വേഷണവും നിർണായകമാണ് ആഭ്യന്തര വകുപ്പ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് ക്രിസ്റ്റീന ശരി അശ്വിൻ പാലാഴി കൂടി നമ്മോടൊപ്പം ചേരുന്നു അശ്വിൻ ഈ ഇതൊരു ഗാർഹിക പീഡനം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ആ കേസ് മാറുന്നു ഒരു വിവാഹ തട്ടിപ്പ് കൂടി ഈ കേസിനോടൊപ്പം ചേരുന്നു രാഹുൽ മുൻപും വിവാഹ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന വാർത്ത വരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ അശ്വിന് ലഭിച്ചിരിക്കുന്നത് കൃഷ്ണ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് കോട്ടയത്തൊരു പെൺകുട്ടിയുമായി രാഹുൽ ആദ്യം വിവാഹം ഉറപ്പിക്കുന്നതും അതിനുശേഷം ഒക്ടോബറിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതും അങ്ങനെ പൂർത്തീകരിച്ച ശേഷം ഇവർ തമ്മിൽ ബന്ധത്തിലാവുകയും പിന്നീട് ഇവർ ഫോൺ വിളികളിലൂടെയൊക്കെ ബന്ധം കുറച്ച് വഷളാവുകയും ചെയ്തു രാഹുലിൻ്റെ യഥാർത്ഥ സ്വഭാവം അതായത് സ്വഭാവം ഒരു വൈകല്യമുള്ള ആളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതോടെയാണ് ആ പെൺകുട്ടി ആ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പിന്നീട് കുറച്ച് വഷളാകുന്നത് എന്തായാലും ഈ രാഹുലിൻ്റെ പ്രശ്നം ബാധിതമായ ഒരു സ്വഭാവത്തെ തുടർന്ന് അവർ വിവാഹമോചനം നേടുകയും ചെയ്തു പൂർണ്ണമായും നേടുന്നതിന് മുൻപാണ് ഈ മറ്റൊരു വിവാഹത്തിലേക്ക് രാഹുൽ പോയതും അത് ഈ വീട്ടുകാർ അറിഞ്ഞതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാണ് ഈ പറവൂരുള്ള പെൺകുട്ടിയുമായി രാഹുലിന്റെ കല്യാണം നടക്കുന്നത് അങ്ങനെയാണ് ഒരു വിവാഹ തട്ടിപ്പ് എന്നുള്ളൊരു മാനത്തിലേക്ക് ഈ കേസ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ കോട്ടയത്തുള്ള പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ മറ്റിടപെടലുകളും തന്നോട് മോശമായി പെരുമാറിയതും അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുമുണ്ട് അതിന്റെ തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ വധശ്രമത്തിനും ഒപ്പം ഗാർഹിക പീഡനത്തിനും ആയുധമൊഴിവൽ ആക്രമിക്കലിനുമെല്ലാം അപ്പുറത്തേക്ക് ഇതൊരു മറ്റൊരു മാനം കൂടി കേസിന് കൈവരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കൃഷ്ണ വിനീത വിജയുണ്ട് വിനീത ഈ പറയുന്നത് പോലെ തന്നെ കേസിന് പുതിയൊരു മാനം കൂടി കൈവരുന്നു അപ്പോൾ മുൻവിത്തരത്തിൽ ഒരു വിവാഹ തട്ടിപ്പ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു വിവാഹം നടക്കുന്നില്ല ആ വീട്ടുകാർക്ക് പരാതിയുമുണ്ട് ആ പരാതി അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം അറിയുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനുള്ള ഒരു ത്വരയുണ്ടാകുമല്ലോ ആർക്കായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള പ്രതികരണം ലഭിച്ചിരുന്നു അപ്പോൾ ഈ പ്രതികരണത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇവർ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയില്ല അതോ പെൺകുട്ടിക്ക് മാത്രമായിരുന്നോ ഈ കാര്യത്തിൽ അറിവ് മറ്റൊന്ന് വനിതാ കമ്മീഷന്റെ പ്രതികരണവും രൂക്ഷമായ വിമർശനവും ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് ആ തീർച്ചയായും ക്രിസ്റ്റീന സൂചിപ്പിച്ച ഈ പറ്റി ഒന്നും തന്നെ ഈ പെൺകുട്ടിക്കോ പെൺകുട്ടിയുടെ കുടുംബത്തിനോ ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിവുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചില വിവാഹാലോചനകൾ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് തങ്ങൾ തന്നെ അത് വേണ്ടെന്ന് വയ്ക്കുന്നു എന്ന നിലയിലായിരുന്നു രാഹുലിന്റെ കുടുംബം അക്കാര്യങ്ങൾ പെൺകുട്ടിയുടെ വീട്ടുകാരെ ധരിപ്പിച്ചിരുന്നത് അതിലുപരി അതൊരു വിവാഹത്തിലേക്ക് പോയ കാര്യമോ അല്ലെങ്കിൽ പിന്നീട് അതൊരു വിവാഹ നിശ്ചയത്തിലേക്ക് പോയ കാര്യത്തെ പറ്റിയോ ഒന്നും തന്നെ പെൺകുട്ടികളുടെ കുടുംബത്തിനോ അതിനെ സംബന്ധിച്ച യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ഇന്ന് രാഹുലിന്റെ അമ്മയും ആ സമാന ഒരു പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ രാഹുലിന്റെ ഒരു വിവാഹം ഇങ്ങനെ രജിസ്റ്റർ മാരേജ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോയതാണെന്നും ഈ കാര്യം പെൺകുട്ടിയോടും പിന്നീട് പെൺകുട്ടിയുടെ കുടുംബത്തോടും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് രാഹുലിന്റെ അമ്മയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായത് പക്ഷേ ആ പ്രതികരണത്തെ അതേപടി നിഷേധിക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബവും കാരണം രാഹുലിന്റെ അമ്മ പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഈ ഘട്ടത്തിൽ മകനെ രക്ഷിക്കാനുള്ള ഒരു അടവു ആയി മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നുമാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായത് കാരണം അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതുമായി ായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പെൺകുട്ടിക്കോ അവരുടെ കുടുംബത്തിനോ അറിയുന്നുണ്ടായിരുന്നില്ല ഒരുപക്ഷേ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ അത്തരം ഏതെങ്കിലും സംശയമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ വിശദമായി തന്നെ അക്കാര്യങ്ങളെക്കുറിച്ച് സ്വാഭാവികമായും ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ അന്വേഷിക്കേണ്ടതാണ് അത് അന്വേഷിക്കുകയുമായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള സംശയമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അവർ ഈ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വിവാഹം അവർ നടത്തിയിരുന്നത് എന്നത് തന്നെയാണ് ഒപ്പം തന്നെ പെൺകുട്ടി നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മർദ്ദിച്ചത് അതായത് കാർ ഉൾപ്പെടെ വേണമെന്ന രാഹുൽ പല ിൽ ആവശ്യപ്പെട്ടിരുന്നു രാഹുലിന്റെ അമ്മ ഈ സ്ത്രീധനത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ആ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പെൺകുട്ടിയും പറഞ്ഞത് പക്ഷെ ഇന്ന് രാഹുലിന്റെ അമ്മ പറയുന്നത് ഈ സ്ത്രീധനത്തെ പറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒന്നും താൻ ആവശ്യപ്പെട്ടിരുന്നില്ല സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നൊക്കെയുള്ള ചില വാക്കുകളൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള പ്രതികരണമൊക്കെയാണ് വന്നിരുന്നത് ആ പ്രതികരണത്തെ ഒക്കെ തന്നെ അതേപടി നിഷേധിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കുടുംബം അതൊക്കെ തന്നെ പച്ചക്കള്ളമെന്ന നിലപാടിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇനി വനിതാ കമ്മീഷൻ അധ്യക്ഷയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് രൂക്ഷമായിട്ടുള്ള ഒരു ഭാഷയിൽ തന്നെയാണ് ഇന്ന് വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പോലീസിനെതിരെ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് അത് തുടക്കം മുതൽ ഈ പെൺകുട്ടിയെയും അവരുടെ കുടുംബവും മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളെ കൂടി സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് കാരണം ഒരു പെൺകുട്ടി പരാതിയുമായി വർദ്ധനമേറ്റൊരു പെൺകുട്ടി പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു ആ പെൺകുട്ടി പോലീസിന് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലീസ് ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ ആ നീതി ഉറപ്പാക്കിയില്ല എന്ന് മാത്രമല്ല പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു തുടക്കം മുതൽ പോലീസും സ്വീകരിച്ചു തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയും കടുത്ത വിമർശനം ശരി വിനീത വിജിയാണ് ആ വിവരങ്ങൾ നൽകിയത് ഇനി നിതിൻ അംബുജൻ കൂടി നമ്മുടെ നിതിൻ ദേശീയ വനിതാ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഏത് തരത്തിലാണ് അവരുടെ ഒരു ഇടപെടൽ ഡി നോട്ടീസ് അയച്ചു എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്ത്യന ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് പന്തീരങ്കാവിൽ ഇത്തരത്തിൽ സ്ത്രീ ഗാർഹി പീഡനത്തിന് ഇരയായത് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടലുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബിനിപ്പോൾ ഇതുമായിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് തൽസ്ഥിതി വിവരങ്ങൾ തൽസ്ഥിതി റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനകം സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവം ഏറെ വേദനാജനകവും അതോടൊപ്പം തന്നെ ആശങ്കജനകവും വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ കൃത്യവിലോപം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടെങ്കിൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടത്തി നടപടി സ്വീകരിക്കണമെന്നും ഈ ഒരു നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഈ രാഹുൽ എന്ന പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ വേഗത്തിലും നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് ആവശ്യമായ ചികിത്സ അത് സൗജന്യമായി തന്നെ നൽകണമെന്നും ഈ നോട്ടീസിൽ എന്തായാലും ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വനിതാ കമ്മീഷൻ ഇടപെടൽ വന്നിരിക്കുകയാണ് മാത്രമല്ല വേഗത്തിൽ തന്നെ ഈ ഒരു നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കണമെന്നാണ് ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരി ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ ഇനി രാഹുലിന്റെ സഹോദരിയുടെ കൂടെ ഞങ്ങളുടെ പ്രതിനിധി സമീർ സി മുഹമ്മദ് ഉണ്ട് രാഹുലിന്റെ സഹോദരി ഞങ്ങളോടൊപ്പം ചേരുകയാണ് ഞാൻ ചോദിക്കുന്നതൊക്കെ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം ഈ രാഹുൽ ഇന്നലെ വരെ വീട്ടിലുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത് രാഹുലിന്റെ വീട്ടിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഇല്ല ഇതുവരെ ഞങ്ങൾക്ക് അവനെ ഒരു വിവരവും കിട്ടിയിട്ടില്ല വക്കീലിനെ കാണാൻ പോണെന്ന് പറഞ്ഞിരുന്നു പിന്നെ കണ്ടോ വിവരം ഒന്നും അറിയില്ല ഇതുവരെ ഞങ്ങൾ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിൽ കിട്ടിയിട്ടില്ല അവനെ വീട്ടിലുണ്ടായിരുന്നു രാഹുലില്ല ഉണ്ടായിരുന്നു ഉച്ചക്ക് ശേഷമാണ് രാഹുൽ കാണാതായത് അതിനുശേഷം നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ എവിടെയാണെന്ന് അറിയില്ല അഭിഭാഷകനെ കാണാൻ പോയി എന്ന് പറഞ്ഞാണ് പോയത് അല്ലേ അറിയില്ല ഈ സംഭവം നടക്കുമ്പോൾ സഹോദരി വീട്ടിലുണ്ടായിരുന്നു എന്തായാലും വിവാഹം കഴിഞ്ഞ അഞ്ചാം ദിവസമൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോകാനൊരു സാധ്യത ഒക്കെ കുറവല്ലേ വീട്ടിലുണ്ടായിരുന്നോ ഇല്ല ഞാൻ ഇവ ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ താഴത്തെ താഴത്തെയാണ് ഞങ്ങളുടെ മുറി ഇവർ മേ മേലെയാണ് ഇവരുടെ ബെഡ്റൂം മേലെയാണ് അപ്പം ഇത് സംഭവം നടക്കുന്നത് പുലർച്ചെയാണെന്നാണ് പറഞ്ഞത് അപ്പം ഇവർ കല്യാണ പാർട്ടിക്ക് പോയി അറ്റൻഡ് ചെയ്തു അതിന് ശേഷം തിരിച്ച് വന്നു പിന്നെ വീട്ടിൽ ബീച്ചിൽ പോയി ബീച്ചിലും പോയതിന് ശേഷമാണ് തിരിച്ചവർ വന്നത് അതൊരു മൂന്ന് മണി നാലുമണിയൊക്കെയാണ് പിറ്റേ ദിവസം രാവിലെ സമയം പറഞ്ഞത് അപ്പം ഇവർ വന്നതിന് ശേഷം ബെഡ്റൂമിൽ കയറിയതിന് കയറിയതിന് ശേഷമാണ് കടക്കാൻ കയറിയതിന് ശേഷമാണ് ഈ മൊബൈലിൽ ഇങ്ങനെ ചാറ്റിങ്ങും കോളിങ്ങും കണ്ടിട്ടാണ് ഈ ഇഷ്യൂസ് വരുന്നതെന്നാണ് രാഹുൽ പിറ്റേ ദിവസം ഞങ്ങളോട് അറിയിച്ചത് എന്നാലും സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ പുതിയതായി വരുന്ന ഒരു പെൺകുട്ടി ഇപ്പോ സഹോദരിക്കാണെങ്കിലും അറിയാമല്ലോ വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എത്രത്തോളം ആശങ്കകളോടുകൂടിയാണ് നമ്മൾ ചെല്ലുന്നതെന്ന് അറിയാം ആ ഒരു ഫീലിംഗ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്കൊരു കുട്ടി വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നമ്മോടൊപ്പം ചേർത്ത് നിർത്താമെന്നാണല്ലോ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഈ നാത്തൂന്മാർ തമ്മിൽ ഒരു സൗഹൃദമൊക്കെ രൂപപ്പെടുന്ന സമയമാണ് അപ്പോൾ ഈ കുട്ടി ഇറങ്ങി വരുമ്പോഴും പിറ്റേ ദിവസമൊക്കെ ഈ കയ്യിലും കാലിലും ഒക്കെ ഈ കഴുത്തിലുമൊക്കെ ഈ പാട് കാണുമ്പോൾ ഒന്നും ചോദിച്ചില്ലേ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഇവിടെ വീട്ടുകാർ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കുട്ടീനെ കാണുന്നത് തന്നെ കാരണം എല്ലാ ദിവസവും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഈ കുട്ടി എഴുന്നേറ്റ് വരുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണി നേരത്തൊക്കെയാണ് രാവിലെ താഴേക്ക് ഇറങ്ങി വരാറ് ഞാനും അമ്മയും അതിനു മുന്നേ ഇവിടെ പോയി വിളിക്കാറില്ല കാരണം കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ എത്ര ദിവസമായിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങൾ മുറിയിൽ പോയി തട്ടി ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പം ലേറ്റായിട്ടാണ് ഇവർ കിടക്കുന്നുള്ളത അറിയാം ചില ദിവസങ്ങളിൽ രാത്രി ബീച്ചിലൊക്കെ പോവും ബീച്ചിൽ പോയതിന് ശേഷമാണ് ഇവർ തിരിച്ച് വീട്ടിൽ വരുന്നത് അപ്പം അതുകൊണ്ട് ആ ക്ഷീണം കൊണ്ടൊക്കെ ഇവർ കിടന്നുറങ്ങായിരിക്കും അപ്പം ഞങ്ങൾ അങ്ങനെ രാവിലെ പോയി മുട്ടി വിളിക്കാറില്ല അപ്പോൾ ഇവിടെ ഇവർ തന്നെ സ്വയം എണ്ണീറ്റ് ഒരു പതിനൊന്നര ചിലപ്പോൾ പന്ത്രണ്ട് മണി ചില ഒരു ദിവസം അങ്ങനെയാണ് എന്തായാലും പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇവർ താഴേക്ക് ഇറങ്ങി വരിക വന്ന് ഇതുപോലെ വന്ന് ഫുഡും കഴിച്ച് ചായയും കുടിച്ചിട്ട് കയറി അങ്ങ് അതുപോലെ തന്നെ റൂമിൽ പോയിരിക്കും താഴെ വന്നാൽ ഞങ്ങളോടൊന്നും മുഖം തരുകയോ ഞങ്ങളോട് സംസാരിക്കുകയോ ഈ കുട്ടി ചെയ്യാറില്ല വന്ന് പിറ്റേ പിറ്റേ ദിവസം തന്നെ അങ്ങനെയാണ് പിറ്റേ ദിവസം മുതലേ അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ ഒരു മിംഗ്ലിംഗ് ആയിട്ട് ഇതുവരെ ഇടപെട്ടിട്ടില്ല ആ കുട്ടി അപ്പം അല്ല പക്ഷേ വിവാഹത്തിന് മുമ്പൊക്കെ നമ്മൾ സാധാരണ പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോഴാണെങ്കിൽ ഈ വിവാഹത്തിന് മുമ്പ് തന്നെ പെൺകുട്ടി ഈ ആരെയാണോ വിവാഹം കഴിക്കുന്ന ആളുടെ കുടുംബവുമായ ഒരു സൗഹൃദം സ്ഥാപിക്കുകയും സംസാരിക്കുകയും ഏത് സാരി കൊടുക്കും നമ്മൾ അങ്ങനെ സ്ത്രീകൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇല്ല അങ്ങനെ ഒരു അടുപ്പൊന്നും ഇല്ലായിരുന്നു അപ്പം അല്ല അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ കൂടെ രണ്ട് ദിവസം ഈ കുട്ടി ഉണ്ടായിരുന്നു ഈ കല്യാണം നമ്മൾ ഉറപ്പ് അവര് ഉറപ്പിച്ചു നമ്മൾ കല്യാണം നടത്താമെന്നുള്ള ഒരു വാക്ക് തന്ന് കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ഞങ്ങളുടെ കൂടെ കുട്ടി ഉണ്ടായിരുന്നു ആ രണ്ട് ദിവസവും ഈ കുട്ടി ഇവനും ഇവൻ്റെ കൂടെയാണ് കൂടുതലും താല്പര്യപ്പെട്ടു നിന്നിരുന്നത് എപ്പോഴും ഇവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചും ഇവൻ്റെ കയ്യിലും കൈ ചേർത്ത് പിടിച്ചിട്ടും എപ്പോഴും ഇങ്ങനെ നടക്കും അപ്പം ഞങ്ങൾ കൂടുതലും അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാനും ഞങ്ങളും ശ്രമിച്ചിട്ടില്ല ആ കുട്ടിയും കൂട്ടിട്ട് വരാറുമില്ല എപ്പോഴും ഞങ്ങളോട് അങ്ങനെയാണ് കുട്ടി പെരുമാറാറ് ഞങ്ങൾ എപ്പോഴും ഇപ്പം ചായ കുടിക്കാൻ വന്നാൽപ്പോലും ഇവിടെ വീട്ടിലുള്ളപ്പോൾ പോലും അവനോടായിട്ട് കൂടുതൽ എപ്പോഴും താല്പര്യപ്പെട്ട് അവനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളോടങ്ങനെ അധികം സംസാരിക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ താ ചായ കുടിക്കാൻ വന്നാൽ പോലും അവൾ പിന്നെ അത് കഴിഞ്ഞ് കയറി മേഘം മുറിയിലേക്ക് അങ്ങ് പോയിരിക്കും അവിടെ കഥ കടച്ച് രണ്ടുപേരും ഇരിക്കും അപ്പം ഞങ്ങൾക്ക് അതിനിടയ്ക്ക് അവളോട് സംസാരിക്കാനുള്ള ഗ്യാപ്പ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇവിടെ ഒരു പണിക്കൊരു ചേച്ചി വരാറുണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം എന്നെക്കൊണ്ട് തന്നെ എല്ലാം കൂടെ നടത്താതെ വന്നപ്പോൾ ഞങ്ങളിവിടെ പണിക്കൊരു ചേച്ചിനെ കൊണ്ടുവന്നു അപ്പോൾ ആ ചേച്ചി പോലും ഇവിടെ കാണുന്നതാണ് ഈ കുട്ടിയുടെ കാര്യങ്ങളും ഇതുമൊക്കെ പെരുമാറ്റും രീതികളും ഒക്കെ അവർക്ക് തന്നെ കണ്ടാലറിയും പുറമെ ആരും വന്നാലും കണ്ടാൽ അങ്ങനെയായിരുന്നു നിങ്ങളുമായിട്ടൊരു മെങ്ലിങ്ങോ കാര്യങ്ങളോ ഇതുവരെ കുട്ടി ഇടപെട്ടിട്ടില്ല അപ്പൊ എന്തു തന്നെ ആയാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ രാഹുൽ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ സ്വന്തം സഹോദരനാണെന്ന് പറഞ്ഞാലും ഇത്രയധികം ഒരു പെൺകുട്ടിയെ മുറിവേൽപ്പിക്കുക കാരണം അതിനൊക്കെ പകരം നമുക്ക് നിയമസംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടുകാരുമായി ഒക്കെ സംസാരിക്കാം മറ്റൊരു കാര്യം ഇപ്പോൾ ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ടല്ലോ അത്തരത്തിൽ ചില നീക്കങ്ങളുണ്ടോ ഇല്ല 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 ഞങ്ങളതിന് പുറത്തേക്ക് എവിടെയും പോയിട്ടില്ലല്ലോ ഞങ്ങളീ വീട്ടിൽ തന്നെയാണല്ലോ ഞങ്ങൾ അന്നേരം തൊട്ടേ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്കും പോയിട്ടില്ല പിന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു പക്ഷെ പുറത്തൊന്ന് ഞങ്ങളെ ആരോ തടഞ്ഞു ആരാ പോലീസാണോ ആരാന്നറിയില്ല ഞങ്ങളെ തടഞ്ഞു ഞങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു കയറി പോരുകയും ചെയ്തു എൻ്റെ കുഞ്ഞിനെയാണ് ചെറിയൊരു പൊള്ളലേറ്റിരിക്കാനും മോനെ കൊണ്ടൊന്ന് പോയി ഒന്നുകൂടെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടി പോലും ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല ശരി എന്തായാലും വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് എങ്കിൽ തന്നെയും ഇനി ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കൂടി നമ്മുടെ വീട്ടിലുള്ള അത് സഹോദരനായാലും മക്കളായാലും ഒക്കെ അവരെ ഒരു അവബോധം നൽകേണ്ടത് കുടുംബത്തിലെ സ്ത്രീകൾ തന്നെയാണ് എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നന്ദി എന്തായാലും ഞങ്ങളോട് പ്രതികരിച്ചതിന് ഈ അവസ്ഥയിൽ ഇനി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒപ്പം ക്രിമിനോളജിസ്റ്റായ ശ്രീ പി എൻ സന്ദീപ് ഉണ്ട് ശ്രീ പി എൻ സന്ദീപ് നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നത് അവബോധമുള്ള ഒരു സമൂഹമാണ് രാജ്യാന്തര തലത്തിൽ പോലും കേരള മോഡൽ മോഡലെന്നത് പല കാര്യങ്ങളിലും മാതൃകയാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും ഇപ്പോഴും ഈ ഗാർഹിക പീഡനങ്ങൾ സ്ത്രീധന പീഡനങ്ങൾ പക്ഷേ ഇതിനൊക്കെ ഉപരിയായി ഇപ്പോൾ അങ്ങ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ വേർഷനൊക്കെ അപ്പോൾ ഇതിനൊക്കെ ഉപരിയായി ഒരാളിൻ്റെ സ്വഭാവ വൈകല്യങ്ങളും ആളിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളുമൊക്കെ ഇത്തരം നടപടികൾക്ക് കാരണമാകുന്നു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനായിട്ട് ഈ ഒരു സംഭവത്തിന്റെ പുറകില് ലഹരിയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരു സംഭവത്തിൽ മാത്രല്ല പൊതുവെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെയൊക്കെ പുറകില് ലഹരി ഉപയോഗത്തിന്റെ ഒരു എന്താ പറയാ കടന്നുവരവ് അല്ലെങ്കിൽ അതിന്റെ അധികമായിട്ടുള്ള ചലനങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നമുക്ക് കാണാനായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അവിടെ ഇപ്പോൾ പരിചയപ്പെട്ട ഇദ്ദേഹവുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അധികം പരിചയം കാണുന്നില്ല ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് കുട്ടിക്ക് അറിയുന്നില്ല ഈ വ്യക്തി ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെയധികം ഇനിയെങ്കിലും ഈ വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെയധികം അന്വേഷിച്ച് അറിയുകയും തിരിച്ചറിഞ്ഞതിന് ശേഷം ഏർ മാത്രം ഇത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് കടക്കുകയും ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഇനി വേറൊരു വർഷം നിൽക്കുന്നത് ഇപ്പൊ ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് നിയമത്തിന്റെ മുൻപിൽ നിന്ന് അപ്പോൾ ഒരു ഒരു വ്യക്തി നിയമത്തിന്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു പത്തിരട്ടി ആൾക്കാര് വീണ്ടും സൊസൈറ്റിയിൽ ക്രൈം ചെയ്യാനായിട്ട് പുനർജനിക്കാനായിട്ടുള്ള സാധ്യതയാണ് കാരണം അപ്പൊ എവിടെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നത് ആദ്യം മുതലേ തന്നെ ഇടപെട്ടിരുന്ന അന്വേഷണ മേഖലകളിൽ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ അല്ല ഇനി അവർ മറ്റു അന്വേഷണങ്ങളുടെ നിജസ്ഥിതികൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിലേ ചെയ്തതാണോ എന്താണ് എന്നുള്ളത് വിശദമായിട്ടുള്ള പെട്ടെന്നുള്ളൊരു അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഈ കുറ്റക്കാർക്കെതിരെ എങ്ങനെയാണ് നടപടി സ്വീകരിക്കാൻ കഴിയുക ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കേരള പോലീസ് ആക്ട് അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ കൊടുക്കാനൊക്കെ കൂടുതലായിട്ട് കഴിയുക മറ്റേ സിആർ പി സി ഐ പി സി അതല്ല അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഔദ്യോഗിക രംഗങ്ങളിൽ വീഴ്ച പറ്റിയാൽ കേരള പോലീസ് ആക്ട് പ്രകാരമാണ് ഇവരെയൊക്കെ നമുക്ക് നേർവഴിക്ക് നടത്താനായിട്ട് ഭരണകൂടത്തിന് കഴിയാം അപ്പോ ആ ഭരണകൂടത്തിന് കഴിയുന്ന ആ നിയമത്തില് കേരള പോലീസ് ആക്റ്റില് ഇത്തരത്തില് കൃത്യവിലോഭം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ശിക്ഷിക്കണം അല്ലെങ്കിൽ വലിയൊരു ശിക്ഷ ഇവർക്ക് കിട്ടും എന്നുള്ളൊരു ഒന്നുമില്ല അത് മാറ്റി എഴുതേണ്ട സമയം ധാരാളം അതിക്രമിച്ചു കഴിഞ്ഞു ശ്രീ നിയമങ്ങളുടെ ഒരു ആധിക്യം അല്ലെങ്കിൽ നിയമങ്ങളുടെ കുറവൊന്നും അല്ലല്ലോ നമ്മുടെ ഒരു പ്രശ്നം പലപ്പോഴും ഒരു കുടുംബത്തിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ പറയാറുണ്ട് ഈ തൻ കുഞ്ഞു പൊൻകുഞ്ഞും എന്നൊക്കെ പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടി അത് ചെയ്യുമ്പോൾ അതിനോടൊപ്പം കുടുംബം ഒന്നിച്ചു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പറയുന്നത് പോലെ എൻ്റെ കുടുംബത്തിൽ വന്ന ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുടുംബത്തിലും അല്ലെങ്കിൽ കുടുംബം ഒന്നടങ്കം ഇത്തരത്തിൽ ക്രിമിനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസിനെന്താണ് അതെ 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 അതുപോലെ ഞാൻ അതിലേക്ക് വരായിരുന്നു ഞാൻ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റ് ആയിട്ട് അതിലേക്ക് വരായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമം ഉണ്ട് പക്ഷെ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള വീഴ്ച അത് നിയമം ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പൊ അതില് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരുകൾ ഈ സർക്കാരിന് തന്നെയല്ല മുൻപത്തെ സർക്കാരും അതിനു മുൻപത്തെ സർക്കാരുകളും ഒന്നും തന്നെ ഈ മേഖലകളിൽ ഒന്നും തന്നെ ഒരു റിസർച്ചോ പഠനമോ നടത്തിയിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള കുടുംബ പശ്ചാത്തലം ഇത്തരത്തിലുള്ള കുടുംബ പശ്ചാത്തലങ്ങൾ ഇപ്പോൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ കുട്ടികളൊക്കെ പഠിച്ചു വളർന്നു വരുന്ന ആ സമയത്ത് നമ്മളൊരു മോറൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ആ സിലബസിന്റെ കൂടെ ഒരു 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 സോഷ്യൽ വെർച്യു എന്നുള്ള നിലയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തേണ്ടതുണ്ട് ക്രിമിനോളജിയിലും മറ്റും ഒരു ഒരു പ്രോ സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 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 പഠനമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും നടപ്പിലാക്കാനോ ഒന്നും തന്നെ നമ്മളുടെ ഈ കേരളത്തിൽ സാധിച്ചിട്ടില്ല ഇവൻ ഒരു ക്രിമിനോളജിസ്റ്റ് പോലും കേരളത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായൊരു ക്രിമിനോളജിസ്റ്റ് ഉണ്ടോ എന്നുള്ള സംശയമാണ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയുള്ളൂ കേരള പോലീസിലില്ല ഇപ്പം നിലവിൽ എന്നാണ് എൻ്റെ എൻ്റെ അറിവ് അപ്പോ ഇതിനപ്പുറത്ത് എന്ത്ഭവിച്ചാലും പതിവ് പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നാളെയും ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ബൃഹത്തായ ഒരു പഠനം നടത്തി ഒരു പഠനത്തിൽ ഒരുപാട് പഠനങ്ങൾ നടത്തി അതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് അപ്പൊ ഈ ഇത്തരത്തിലുള്ള കുടുംബ പശ്ചാത്തലങ്ങളിൽ അടിയന്തിരമായിട്ട് സർക്കാർ ഇപ്പൊ ഇടപെടേണ്ടത് രീതിയിൽ ഇപ്പോൾ തെറ്റ് ചെയ്ത ഈ ഇത് രക്ഷപ്പെടാൻ സഹായിച്ച വ്യക്തികളെ ഉടനടി അല്ലെങ്കിൽ സഹായിക്കല്ല അവരുടെ കൃത്യവിലോഭം കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കുക പരമാവധി ശിക്ഷ അവർക്ക് വലിയതൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് പുതിയ ഒരു ആക്റ്റൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലഹരിയുടെ ഇൻഫ്ലുവൻസ് ആ ഭാഗത്ത് യുവാക്കളിൽ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കേസ് സ്റ്റഡീസ് നടത്തുക ഈ വ്യക്തി മുൻപ് എന്തൊക്കെ കേസസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര സമാനമായിട്ടുള്ള രീതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുക കൂടാതെ ഇപ്പൊ ഇവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു 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 സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്ന രീതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു അന്വേഷണം നടത്തുക എന്നിരുന്നാൽ മാത്രമാണ് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കോസസിലേക്ക് കോസസിലേക്ക് വരാൻ പറ്റുള്ളൂ പറഞ്ഞു മനസ്സിലായ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ് വളരെ നന്ദി അങ്ങ് പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിക്കും അത് ഈ പറയുന്നത് പോലെ ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് അന്വേഷണം നടത്താമോ ആ കാര്യങ്ങളിലൊക്കെ നമ്മളും അന്വേഷണം നടത്തും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതാണ് ശ്രീ പി എൻ സന്ദീപ് മറ്റൊരു വാർത്തയിലേക്കാണ് കാസർഗോഡ് പടന്നക്കാട് എട്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നു മെഡിക്കൽ റിപ്പോർട്ട് പെൺകുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ പാറക്കിലാണ് കാസർഗോഡ് വന്ന് അരുൺ ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ വിശദാംശങ്ങൾ കൃഷിന എട്ട് വയസ്സുകാരിക്ക് നേരെ ശാരീരിക ഉപദ്രവം ഉണ്ടായി എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതിന് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു കുട്ടി പ്രതിയുടെ ഉദ്ദേശം മോഷണം മാത്രമായിരുന്നില്ല കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ റിപ്പോർട്ടിലുണ്ട് എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് രാവിലെ രണ്ടരയോ പുലർച്ചെ രണ്ടരയോടു കൂടിയാണ് ഈ പ്രതി കുട്ടിയുടെ വീട്ടിലെത്തി പടന്നക്കാട് ഒഴിഞ്ഞ കടവിലുള്ള വീട്ടിലെത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടി മുത്തശ്ശനൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു മുത്ത മുത്തശ്ശൻ പുറത്തേക്ക് പോയ തക്കം നോക്കിയാണ് ഈ പ്രതി കുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് നാലേ മുക്കാലോട് കൂടി പാടത്ത് അതായത് തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്ററോളം അകലെയുള്ള എന്ന സ്ഥലത്തെ ഒഴിഞ്ഞ പാടശേഖരത്തിലാണ് കുട്ടിയെ ഉപേക്ഷിച്ചത് തുടർന്ന് കുട്ടി അടുത്തുള്ള ഒരു വീട്ടിലെത്തി വാതിൽ മുട്ടി ആ വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ വീട്ടുകാർക്കാരും മനസ്സിലാക്കിയിരുന്നു പോലീസിനും മൊഴി കൊടുത്തിട്ടുണ്ട് എന്തായാലും പ്രദേശം അതായത് ആ പ്രദേശത്തെ ക്രിമിനലുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വീടുമായി ബന്ധപ്പെട്ട് അതായത് ഈ വീട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്ന് പോലീസ് കരുതുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു അന്വേഷണമാണ് പോലീസും നടത്തുന്നത് ആ പ്രദേശത്തെ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട് പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്റ്റീന കാസർഗോഡ് വന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറക്കിൽ ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വ്യാപിക്കുന്ന മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിദഗ്ധരുടെ അഭിപ്രായമുണ്ട് പ്രേക്ഷകർ പോകരുത് ഇടവേള മലപ്പുറത്ത് അഞ്ചു വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു മുഞ്ഞൂർ സ്വദേശികളായ സ്വദേശിയായ കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്നലെയാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങളുള്ള നാല് കുട്ടികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു അഞ്ചുപേർ നിരീക്ഷണത്തിലാണ് വിവരങ്ങളുമായി കോഴിക്കോട് വന്ന് രാഹുൽ സുരേഷ് ചേരുകയാണ് രാഹുൽ മഞ്ഞപ്പിത്ത ഭീതി ഒരു വശത്ത് അപ്പോഴാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൂടി വരുന്നത് വിവരങ്ങൾ ക്രിസ്റ്റീന നിലവിൽ ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ് ഇന്നലെയാണ് ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സ്ഥിരീകരിക്കുന്നത് നിലവിൽ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതിൻ്റെ മരുന്ന് ലഭ്യതയാണ് നിലവിൽ വെല്ലുവിളിയായി മാറിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മാസം ഒന്നാം തീയതി ആയിരുന്നു മൂന്നീരുള്ള പുഴയിൽ കുട്ടി ഉൾപ്പെടെ അഞ്ച് പേർ കുളിക്കാൻ പോകുന്നത് അവിടെ നിന്നുമാണ് രോഗം പടർന്നതെന്ന ഒരു നിഗമനത്തിലാണ് നിലവിൽ ആരോഗ്യ വകുപ്പുള്ളത് മൂക്കിലൂടെ തലച്ചോറിൽ ആണ് ഈ അമീബ എത്തുന്നത് തുടർന്ന് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗം കൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് നിലവിൽ കുട്ടിയുടെ ബന്ധുക്കൾ ഇപ്പോൾ ട്വന്റി ഫോറിനോടൊപ്പം ചേരുന്നുണ്ട് നിലവിൽ മരുന്നിൻ്റെ ലഭ്യതയാണ് ഒരു പ്രതിസന്ധിയായിട്ട് പറയുന്നത് എന്താണ് ആശുപത്രി അധികൃതർ പറയുന്ന കാര്യങ്ങൾ അവരെ കുറിച്ച് തന്ന മരുന്നില് ഒരു മരുന്ന് കിട്ടാനില്ല അത് ശ്രമിച്ചു അവർ കിട്ടിയിട്ടില്ല

ആ അത് കൂടാതെ മറ്റഞ്ച് പേർ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് പനിയും ജലദോഷവും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളാണ് നിലവിൽ ചികിത്സയിലുള്ള ആ കുട്ടികൾ നാല് പേർക്കുള്ളത് അതേസമയം രോഗം സ്ഥിരീകരിച്ച അഞ്ച് വയസ്സുള്ള കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ് ക്രിസ്റ്റീന ശരി കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ് ഇതും ഒരു ജലജന്യ രോഗമാണെന്ന് വീണ്ടും ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇനി മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാം മഞ്ഞപ്പിത്ത ഭീതി വിട്ടുമാറാത്ത മലപ്പുറം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ് വ്യക്തിശുചിത്വം പാലിക്കണമെന്നും ഭക്ഷണപദാർത്ഥങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു മഴക്കാലമായാൽ രോഗവ്യാപന സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി രോഗലക്ഷണങ്ങൾ കണ്ടാൽ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണമെന്നും നിർദ്ദേശിച്ചു നിലവിൽ മലപ്പുറം ജില്ലയിൽ മാത്രം അറുന്നൂറോളം ആക്ടീവ് കേസുകളുണ്ട് പ്രദേശത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു ഇത്തരത്തിലൊരു വ്യാപനമുണ്ട് പലരിലും ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് കൃഷിനാഥ് ഈ മഞ്ഞപ്പിത്തം വെള്ളത്തിൽ നിന്ന് പടർന്നു പിടിക്കുന്ന രോഗമായത് കൊണ്ട് തന്നെ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായും നൽകുന്നത് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിലനിൽക്കുന്നത് വേങ്ങൂർ പഞ്ചായത്തിലാണ് ഏപ്രിൽ പതിനേഴിനാണ് വേങ്ങൂർ പഞ്ചായത്തിൽ ആദ്യം മഞ്ഞപ്പിത്ത രോഗബാധ കണ്ടെത്തുന്നത് അതിൽ ഒരു മാസത്തിലേക്ക് എത്തുമ്പോൾ അത് നൂറ്റി എൺപത്തി ഒൻപത് എന്ന രോഗബാധയുടെ കണക്കിലേക്ക് എത്തുന്നു ഒരു വലിയ കണക്കാണത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത് അവിടുത്തെ പമ്പ് ഓപ്പറേറ്റർമാർ ജലസേചന വകുപ്പിന്റെ ജീവനക്കാർ കൃത്യമായി ഈ ൈസേഷൻ ഉൾപ്പെടെ ചെയ്യാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ രോഗം ഇത്തരത്തിൽ പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള കാരണം എന്നാണ് അവിടെ ഉയർന്ന ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നിലവിൽ അവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പേരാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് അതിൽ പേരുടെ നില അതീവ ഗുരുതരമാണ് ഇവർക്ക് ധനസമാഹരണം അതായത് വലിയ പ്രതിസന്ധിയിലൂടെ ഇതിന് എന്തൊക്കെ മുന്നറിയിപ്പുകൾ സ്വീകരിക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മളൊപ്പം ഒരു ആരോഗ്യ കൂടിയുണ്ട് ചോദിക്കാം വിഷ്ണു വിശദാംശങ്ങൾ നൽകി നമ്മളോടൊപ്പം ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവനുണ്ട് മുൻ പ്രസിഡന്റ് ഐ എം എ കൊച്ചി ഡോക്ടർ രാജീവ് ഗുഡ് ഈവനിങ് നമുക്കറിയാം ചൂടിന്റെ സമയമാണ് അതുകൊണ്ട് തന്നെ വെള്ളം എവിടെ നിന്ന് കിട്ടിയാലും ദാഹമുള്ളപ്പോൾ നമ്മൾ കുടിക്കും അതിന്റെ ഒരു ഗുണനിലവാരം ഒന്നും പലപ്പോഴും നോക്കാറില്ല പക്ഷേ ഈ മഞ്ഞപ്പിത്തം കൂടുതലും വ്യാപിക്കുന്നത് ജലത്തിലൂടെയാണല്ലോ എന്തൊക്കെ മുൻകരുതലുകളാണ് വേണ്ടത് മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന വൈറസ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ജലത്തിലൂടെയാണ് വ്യാപിക്കുന്നത് അതിനെ നശിപ്പിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് ക്ലോറിനേഷൻ കൊണ്ട് നശിപ്പിക്കാം അല്ലെങ്കിൽ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചാൽ നശിപ്പിക്കാം എന്നാൽ മനുഷ്യ ശരീരത്തിന് പുറത്ത് മാസങ്ങളോളം ജീവനോടെ ഇരിക്കാൻ ഈ വൈറസിന് കഴിവുണ്ട് എന്നുള്ളത് മറക്കരുത് അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള സാനിറ്റേഷൻ അതായത് നമ്മുടെ ഒരു ഹൈജീൻ വൃത്തി അതിൻ്റെ നിലവാരം മെച്ചപ്പെടുന്നതോടൊപ്പം ഈ പ്രശ്നങ്ങൾ മാറാൻ ആണ് സാധ്യത എങ്കിലും ഈ വിസർജ്യ മാലിന്യം എവിടെയെല്ലാം ജലസ്രോതസ്സുകളുമായി സമ്പർക്കമുണ്ടാകുന്നുവോ അവിടെയെല്ലാം ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ സാധ്യത നിലനിൽക്കുന്നുണ്ട് നമ്മൾ കണ്ടു ഈ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ പൈപ്പ് വെള്ളം കുടിച്ചവരിലാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ ബാധയുണ്ടായതെന്നാണ് അറിയുന്നത് എന്നാൽ വെള്ളം തിളപ്പിച്ച് ഉപയോഗിച്ചവരുടെ ഇല്ല എന്നും അറിയിപ്പുണ്ട് അതിൻ്റെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് ജലത്തിലൂടെ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ജലത്തിലൂടെ പകരുന്ന ഈ വൈറസ് ഒരു വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേ മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത് മനുഷ്യ വിസർജ്യത്തിലൂടെയാണ് അതായത് അത് അതിനകത്താണ് വൈറസ് ഇരിക്കുന്നതും അതുപോലെ തന്നെ കൈകൾ കഴുകാതെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈച്ച ശല്യം ധാരാളമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചുറ്റും നമ്മുടെ ഹൈജീൻ കണ്ടീഷൻസ് വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജലസ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുകിയെത്താനുള്ള സാധ്യതയുള്ള ഇടങ്ങളിൽ ഇവിടെയെല്ലാം വൈറസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും ഇത് നശിപ്പിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ തന്നെ മാത്രമല്ല ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മനുഷ്യ ശരീരത്തിൽ നിന്നും ഈ വൈറസ് പുറത്തേക്ക് വരാൻ തുടങ്ങും ഏകദേശം പനിയോ ജോണ്ടിസോ അല്ലെങ്കിൽ മഞ്ചുപ്പത്തുമോ തുടങ്ങുന്നതിന് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് തന്നെ വൈറസ് പുറത്ത് വന്നു തുടങ്ങും അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഒരു പ്രദേശത്ത് ഔട്ട് ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്താൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ശരി വളരെ നന്ദി ശ്രീ രാജീവ് ജയദേവൻ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും അതുപോലെ പാലിക്കും ജലജന്യ രോഗമാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് വിസർജ്യത്തിലൂടെയാണ് ഇക്കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം വ്യക്തി ശുചിത്വം പാലിക്കണം ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയുണ്ട് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം പതിനാല് പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് വാർത്തയുടെ വിശദാംശങ്ങളുമായി നിതിൻ അംബുജനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് നിതിൻ സി എ രീതിയിൽ ും ഏത് രീതിയിലാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഏതൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കുക ആർക്കൊക്കെയാണ് ഇത് കിട്ടുക ഈ കാര്യങ്ങളിലെല്ലാം ഒരു സംശയം നിലനിന്നിരുന്നു ഇപ്പോൾ ആദ്യമായി പതിനാല് സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത് പൗരത്വ ഭേദഗതി നിയമം അത് പ്രാബല്യത്തിൽ വന്നത് വലിയ പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം തന്നെ വിവാദത്തിൽ വഴിവെച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അപേക്ഷിച്ച പതിനാലു പേർക്ക് സി എ എ പ്രകാരം പൗരത്വം നൽകിയിരിക്കുന്നത് ഈ പൗരത്വം ലഭിച്ചവരുടെ വ്യക്തിഗത വിവരങ്ങളൊക്കെ തന്നെ ഒരു മണിക്കൂറിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്തായാലും ഇപ്പോൾ അജയ് കുമാർ ബല്ലയാണ് നേരിട്ട് ഈ പതിനാലു പേർക്ക് ഇത്തരത്തിൽ ആദ്യമായി അപേക്ഷിച്ച പതിനാലു പേർക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നതേയുള്ളൂ പതിനാല് പേർക്ക് സി എ എ പ്രകാരം സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാണ്ട് മൂന്ന് ദിവസം മുൻപാണ് മാർച്ച് പതിനൊന്നിന് സി എ പ്രാബല്യത്തിൽ വന്ന് വിജ്ഞാപനം ഇറക്കിയത് അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളടക്കം പ്രതിപക്ഷ സംസ്ഥാനങ്ങളടക്കം ഈ വിഷയത്തിൽ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും അതുമായി അതുമായിട്ട ചില ഹർജികൾ സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഇപ്പോൾ സുപ്രധാനമായ നീക്കം ഇപ്പോൾ കേന്ദ്ര സക്കാരുടെ ഭാഗത്തും വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും നടക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ പതിനാലു പേർക്ക് സി എ പ്രകാരം ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് എന്തായാലും സി സർട്ടിഫിക്കറ്റ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് ഏത് രാജ്യത്തുള്ളവരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള മണിക്കൂർ മാത്രമേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയുള്ളൂ എന്തായാലും സുപ്രധാനപ്പെട്ട നീക്കം ഇപ്പോൾ ഈ സി എ നിയമം പ്രാബല്യത്തിൽ വന്നതിനു ശേഷം പതിനാല് പേർക്ക് ആദ്യമായി അപേക്ഷ പതിനാല് പേർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരിക്കുകയാണ് ശരി നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആദ്യമായി പതിനാല് പേർക്ക് പൗരത്വ ഭേദഗതി നിയമ പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് എക്സിൽ വന്നിട്ടുണ്ട് ആദ്യമായി സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാളുടെ ഫോട്ടോ അത് പിടിച്ചു നിൽക്കുന്ന ചിത്രം സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ചട്ടങ്ങളും ചട്ടങ്ങളുമൊക്കെ ഇവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് ഇനിയൊരു ഇടവേള സംസ്ഥാനത്ത് ഗുണ്ടാ കൂടുന്ന വാർത്തകൾ വരുമ്പോൾ ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അഴിഞ്ഞാടുന്ന ഗുണ്ടകൾ വീണ്ടും ഗുണ്ടാവിളയാട്ടം വെള്ളറട അമ്പൂരിയിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിക്കും ഭർത്താവിനും മർദ്ദനമേറ്റു ആറുകാണി സ്വദേശിയായ പാസ്റ്ററെ അക്രമി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു ചോദ്യം ചെയ്ത നാട്ടുകാരെയും ജീവനക്കാരെയും സംഘം കയ്യേറ്റം ചെയ്തു അക്രമി സംഘത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു വിശദാംശങ്ങളുമായി ഷഫീദ് റാവത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഈ ഗുണ്ടാവിളയാട്ടങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരത്ത് തന്നെ ഷഫീദ് തന്നെ എത്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ ഗുണ്ടാവിളയാട്ടം കൂടുന്നു കൂടുതൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു രണ്ട് സംഭവങ്ങളാണ് വരുന്നത് ചില പ്രത്യേക മേഖലകളിൽ ഇത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച കരമനയിൽ യുവാവിനെ പട്ടാപ്പകൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ ഇന്നലെ രാത്രി ഒൻപത് മണി മുതൽ ഇന്ന് പതിനൊന്ന് മണി വരെയുള്ള ഇന്നലെ രാത്രി ഒൻപത് മണി മുതൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെയുള്ള രണ്ട് മണിക്കൂറിൽ ഗുണ്ടകൾ അഴിഞ്ഞാടി എന്നുള്ളതാണ് സാധാരണഗതിയിൽ നഗരത്തിലാണ് ഈ ഗുണ്ടാക്രമണ സംഭവങ്ങൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് റൂറൽ മേഖലയിലേക്കൂടി വ്യാപിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഇന്നലെ ഈ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെ നടു റോഡിൽ വെള്ളറടയിൽ മർദ്ദിച്ച സംഭവം മാത്രമല്ല രക്ഷിക്കാനെത്തിയ ഭർത്താവിനെയും മറ്റ് ജീവനക്കാരെയും ആക്രമിച്ചു പാസ്ത്രയും വെട്ടി പരിക്കേൽപ്പിച്ചു അങ്ങനെ നിരവധി അക്രമ സംഭവങ്ങളാണ് ഇന്നലെ രാത്രിയും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസവുമായി തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത തിരുവനന്തപുരം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട് നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ റേഞ്ചിന്റെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് തിരുവനന്തപുരം സിറ്റിയിലും നഗരത്തിലും ഓപ്പറേഷന്റെ ആകിന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് റൂറൽ മേഖലയിലും സിറ്റി പരിധിയിലും ഒരേപോലെ തന്നെ പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഹോട്ട്സ്പോട്ടുകളുള്ള ക്രിമിനൽ ഹോട്ട്സ്പോട്ടുകളുള്ള നേമം വെള്ളായണി അതേപോലെ തന്നെ കരമന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പോലീസ് പരിശോധന കൂടുതലായി നടത്തിയത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കാപ്പുചുമത്തി നാട് കടത്തിയ ഒരാളെ നേമത്ത് നിന്ന് പോലീസിന്ന് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വലിയ തരത്തിലുള്ള പരിശോധന പോലീസിൻ്റെ ഭാഗമായി നടക്കുന്നു ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് എത്ര പേർ കസ്റ്റഡിയിലായി എത്ര ഗുണ്ടകൾക്കെതിരെ നടപടി എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവരും ക്രിസ്ത്യ ശരി ഷഫീദ് റൌത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ ഗുണ്ടാ തലവൻ ആവേശ മോഡൽ പാർട്ടി നടത്തിയതിൽ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തോ എന്നാണ് പരിശോധിക്കുന്നത് കഞ്ചാവേഴ്സ് പ്രതികൾ പാർട്ടിക്ക് എത്തിയെന്നാണ് കണ്ടെത്തൽ വിശദാംശങ്ങളുമായി ചേരുന്നത് സൂരജ് സജിയാണ് സൂരജ് നമ്മൾ പണ്ട് സ്ക്രീനിലൊക്കെ കാണുന്ന സംഭവങ്ങൾ അതിപ്പോൾ നേരിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ലേശം ആവേശം കൂടിയ ഗുണ്ടകൾ കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഇതിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന രീതിയിലും അന്വേഷണം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നോ ഇവർ ചില ബോക്സുകളുമായിട്ടൊക്കെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നല്ലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഏത് രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് പുരുഷനെ ഈ പുതിയ സിനിമകൾ പുറത്തിറങ്ങാൻ കാത്തുനിൽക്കുന്ന ഗുണ്ടകളെയാണ് തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത് കാര്യം പുതിയ റീലുകൾ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്ന ഗുണ്ടാ സംഘം അങ്ങനെ തന്നെയാണ് ഈ ആവേശം സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റീല് ചെയ്യുന്നതും പിന്നീട് ആ ദൃശ്യങ്ങളെല്ലാം വൈറലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഗൗരവമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് കാരണം ഈ ആവേശം മോഡൽ പാർട്ടിയിൽ കാപ്പാ തടവുകാരടക്കം പങ്കെടുത്തു എന്നുള്ളതാണ് കാപ്പാ കേസ് പ്രതികളടക്കം പങ്കെടുത്തു എന്നൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് കാപ്പ ചുമത്തിയ ഏതെങ്കിലും പ്രതികൾ ഈ പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന ഗൗരവമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്ന അന്ന് അവിടെ എത്തിയ ആളുകളുടെ ദൃശ്യങ്ങളും പേരുകളും ശേഖരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്ന ആ ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് കേസ് പ്രതികൾ അവിടെ എത്തിയിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ പുറത്തുവന്ന സമയത്ത് നമുക്ക് ലഭിച്ചിരുന്ന വിവരം അറുപതോളം പേർ അത് കുപ്രസിദ്ധ ഗുണ്ടകളടക്കം അറുപതോളം പേർ അവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പക്ഷേ അതിൽ നൂറിലധികം പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ആരൊക്കെയാണ് ഇവിടെ എത്തിയത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം അത് വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ സംസ്ഥാന വ്യാപകമായുള്ള റെയ്ഡിന്റെ ഭാഗമായി കൊണ്ട് തൃശൂരിൽ ഈ ഗുണ്ടാസംഘങ്ങൾക്കെതിരെയുള്ള നടപടിയും കർശനമാക്കിയിട്ടുണ്ട് ക്രിസ്റ്റിന സൂരജ സൂരജ് തന്നെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പല സംഭവങ്ങളിലും ഇത്തരത്തിലുള്ള വിളയാട്ടങ്ങളുടെയും അക്രമ സംഭവങ്ങളുടെയും ഒക്കെ പിന്നിൽ ലഹരി വലിയൊരു പങ്ക് വഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇപ്പൊ ഈ കേസിലാണെങ്കിലും ലഹരിയുമായി അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എവിടെ അത്തരത്തിലുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ഈ പുറത്ത് വന്ന ദൃശ്യങ്ങളിൽ ഇത്തരം സൂചനകളൊന്നും ലഭ്യമല്ലേ ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ രണ്ട് ബോക്സുകൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പ്രകടമായിരുന്നു പക്ഷെ നമ്മൾ ഇന്നലെ ഈ അനൂപിന്റെ പ്രതികരണം തേടിയ സമയത്ത് അനൂപ് പറഞ്ഞിരുന്നത് അത് ലഹരി അല്ല എന്നുള്ളതായിരുന്നു പക്ഷെ അനൂപ് പറഞ്ഞിരുന്നത് പക്ഷേ പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി അവിടെ നടന്നത് ലഹരി പാർട്ടിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ഏതൊക്കെ തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം എല്ലാം തന്നെ പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് സമൂഹത്തിൽ വളരെ വലുതാണ് എന്ന ഗൗരവത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു യുവാവിനെ സുഹൃത്തുക്കൾ തന്നെ ഈ ഹോക്കി സ്റ്റിക്കിന് അടിച്ച് കൊലപ്പെടുത്തുന്നത് ആ കേസിൽ പിടിയിലായ മുഴുവൻ യുവാക്കളും ഈ മുപ്പത് വയസ്സിൽ താഴെ ഉള്ളവരായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ കഴിഞ്ഞ ഒരു ഈ ഈ വർഷം മാത്രം ഇരുപതിലധികം കൊലപാതകങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നടന്നു ആ കേസിൽ ഭൂരിഭാഗം പ്രതികളുടെയും പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം അവരെ എല്ലാം സ്വാധീനിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ കർശന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ക്രിസ്റ്റിന ശരി അതുതന്നെയാണ് സൂരജ് ഈ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള യുവാക്കൾ രാഷ്ട്രനിർമാണത്തിൽ പങ്കാളികളാകേണ്ട യുവാക്കളാണ് പലപ്പോഴും ആന്റി സോഷ്യൽ ആയിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ നടപടികളിൽ ഏർപ്പെടുന്നത് എന്നത് സങ്കടപ്പെടുത്തുന്നത് കാര്യമാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന് സൂരജ് സജയാണ് എന്തായാലും ഗുണ്ടകൾക്ക് മൂക്കുകയറിയിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ് അതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പുലർച്ചെ മുതൽ പോലീസിന്റെ ഓപ്പറേഷൻ ആകുക ഓപ്പറേഷൻ തീക്കാറ്റ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് ശേഷം സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോഴാണ് ഒടുവിൽ പോലീസ് അരയും തലയും മുറുക്കിയിറങ്ങിയത് ഗുണ്ടകളെ വിലങ്ങണിയിക്കാൻ ഇന്ന് പുലർച്ചെ മുതൽ പോലീസിന്റെ ഓപ്പറേഷൻ ആകെ ആരംഭിച്ചു ഗുണ്ട ഹോട്ട്സ്പോട്ടുകളിൽ വ്യാപക പരിശോധന തുടരുകയാണ് ഒന്നര ആഴ്ചക്കിടെ അഞ്ചിലധികം ജീവനുകളാണ് ഗുണ്ടാക്രമണത്തിൽ പൊലിഞ്ഞത് നഗരത്തിലെ കരമനയിൽ ഒരു യുവാവിനെ കമ്പി കൊണ്ടടിച്ചും കല്ലു വലിച്ചെറിഞ്ഞും ഗുണ്ടാ സംഘം കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത് ഇക്കഴിഞ്ഞ ഒന്നര ഒന്നരയാഴ്ചക്കിടെ പത്തോളം ഗുണ്ടാക്രമണ സംഭവങ്ങൾ സംസ്ഥാനത്തുണ്ടായി ചോരയൊഴുക്കി ക്രമസമാധാന നില തകർക്കുന്ന ഗുണ്ടാ സംഘങ്ങൾക്ക് ആര് മൂക്ക് കയറിടും കരമന മാത്രമല്ല ആലുവ ചൊവ്വരയിൽ ബസ് സ്റ്റാൻഡിലിരുന്ന മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരെ ഗുണ്ടകൾ തല്ലിച്ചതച്ച സംഭവം തൃശൂർ ചേർപ്പിൽ അച്ഛനും മകനുമായുള്ള വഴക്കിലിടപെട്ട യുവാവിനെ ഗുണ്ടകൾ അടിച്ചുകൊന്നു എറണാകുളം തമ്മനത്ത് നടുറോഡിൽ ബൈക്ക് വെച്ചതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊന്നു അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ച പല തവണ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി

രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ലിസ്റ്റിൽ പെടാതെ രക്ഷപ്പെട്ടവരെയും കണ്ടെത്തും ഇതെല്ലാം നടപ്പിലാക്കാൻ പോലീസിന്റെ ആക്ഷൻ ഇന്നു മുതൽ ആരംഭിച്ചു ഓപ്പറേഷൻ ആഗ് പുലർച്ചെ അഞ്ചുമണി മുതൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ റെയ്ഡും പരിശോധനകളും നടന്നു ടത്തിയിട്ടും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്നവർ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ ഇവരെയൊക്കെ പോലീസ് ലക്ഷ്യം കൂടാതെ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ അന്വേഷണം നടക്കുന്നുണ്ട് പരിശോധനയിൽ നാടുകടത്തിയ ഗുണ്ടാ നേതാവിനെ പിടികൂടി ഈ ഈ ആന്റി ആന്റി സോഷ്യൽസ് ഗുണ്ടാസിന്റെ ഒരു ഒരു ആക്ഷൻ ഉണ്ടാവണമെന്ന പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ മണി തൊട്ട്

മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി എത്തുന്നത് തടയാൻ നീക്കങ്ങൾ പക്ഷേ അപ്പോഴും ചില കാര്യങ്ങൾ ബാക്കിയാണ് സ്റ്റേഷൻ പരിധികളിൽ സ്ഥിരം ക്രിമിനലുകളെ നിരീക്ഷിക്കുന്നതിലെ വീഴ്ച കാപ്പ നിയമം ഉപയോഗിച്ച് കൊടും ക്രിമിനലുകളെ കരുതൽ തടങ്കലിലാക്കുന്നതിൽ ഒത്തുകളികൾ കൊലക്കേസ് പ്രതികൾ ജാമ്യത്തിലിറങ്ങി എന്തും ചെയ്യുന്ന സ്ഥിതി വകുപ്പും എന്തു മറുപടി പറയും ആവേശം മോഡൽ പാർട്ടി സംഘടിപ്പിച്ചത് തൃശൂരിൽ നമ്മൾ കണ്ടു പോലീസ് വീഴ്ചയുടെയും ചില ഒത്തുകളിയുടെയും ഉദാഹരണമാണത് പോലീസിന്റെ സർവൈലൻസുകളെ വെല്ലുവിളിച്ച പാർട്ടി സംഘടിപ്പിച്ചവർ വീണ്ടും വീണ്ടും നെഞ്ചു വിരിച്ച് നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത് തിരുവനന്തപുരത്തു നിന്നും ഷഫീദ് റാവുത്തറിനൊപ്പം സൂരച്ജി ട്വന്റി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഈ മണിക്കൂറിൽ വരുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ച അവസാനിച്ചു സമരം പിൻവലിച്ചു മന്ത്രിയുടെ പ്രതികരണം ഉടൻ തന്നെ വരുന്നതാണ് എന്തായാലും ഈ ചർച്ച വളരെ പോസിറ്റീവായി പര്യവസാനിച്ചു എന്ന ഈ വാർത്തയോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ് ഇനി ഇപ്പോൾ കിട്ടിയത് കാണാം ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും നമസ്കാരം